നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും അവരുടെ ജീവിതം സുഖകരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ജീവിതത്തിൽ ഒന്നിനും കുറവുണ്ടാകരുതെന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നു തങ്ങളുടെ ജീവിതം സന്തോഷകരമാകട്ടെ എന്ന് ദൈവത്തോട് എല്ലാവരും പ്രാർത്ഥിക്കുന്നു എന്നിരുന്നാലും അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന തെറ്റുകൾ കാരണം പലർക്കും ജീവിതത്തിൽ നല്ല ഫലം നേടാൻ കഴിയില്ല ഇത്തരം സാഹചര്യത്തിൽ ചില മുൻകരുതലുകൾ എടുത്താൽ ഇത്തരം തെറ്റുകൾ ഒഴിവാക്കാം കുടുംബത്തെ നയിക്കാനുള്ള ഉത്തരവാദിത്തത്തിൽ സ്ത്രീകൾ നിർണായക പങ്ക് വഹിക്കുന്നു സ്ത്രീകളാണ് വീടിൻ്റെ വിളക്ക് എന്ന് പറയുന്നു സ്ത്രീകളും വീട്ടിൽ പല ജോലികളും ചെയ്യാറുണ്ട് എന്നാൽ സ്ത്രീകൾ കുളിക്കാതെ ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലെന്നാണ് വാസ്തു അഭിപ്രായപ്പെടുന്നത് സ്ത്രീകൾ കുളിച്ചതിന് ശേഷം മാത്രമേ ചില കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ കുളിച്ചതിന് ശേഷം ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുമെന്നും കുടുംബത്തിലെ എല്ലാവർക്കും സന്തോഷമുണ്ടാകുമെന്നും പറയുന്നു വാസ്തുശാസ്ത്രപ്രകാരം വീട്ടിൽ സ്ത്രീകൾ കുളിക്കാതെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പണവും സമ്പത്തും ഇഷ്ടപ്പെടാത്തവരായി ആരുമില്ല ലക്ഷ്മി ദേവിയുടെ രൂപമായാണ് ഇതിനെ കണക്കാക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ കുളിക്കാതെ ഒരിക്കലും പണം തുടരരുത് ഇങ്ങനെ ചെയ്താൽ ലക്ഷ്മി ദേവി കോപിക്കുകയും വീട്ടിൽ ദാരിദ്ര്യം വരാൻ തുടങ്ങുകയും ചെയ്യുമെന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് സ്ത്രീകൾ അതിരാവിലെ കുളിച്ച് ജോലികൾ തുടങ്ങണമെന്ന് മുതിർന്നവർ പറയുന്നത് കുളി കഴിഞ്ഞ് പണം തൊടുന്നത് നല്ല ഫലം നൽകും വീട്ടിൽ തുളസി നടുന്നതും പൂജിക്കുന്നതും വളരെ പുണ്യകരമായ പ്രവൃത്തിയായി കണക്കാക്കപ്പെടുന്നു എല്ലാ ദിവസവും പൂജ കഴിഞ്ഞ് സ്ത്രീകൾ തുളസിച്ചെടിയിൽ വെള്ളമൊഴിച്ച് പൂജിച്ചാൽ ലക്ഷ്മി ദേവി അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയപ്പെടുന്നു നിത്യപൂജയ്ക്ക് ശേഷം സ്ത്രീകൾ തുളസിക്ക് വെള്ളം സമർപ്പിക്കുന്നത് പതിവാണ് എന്നിരുന്നാലും കുളിക്കാതെ ഒരിക്കലും സ്ത്രീകൾ തുളസിക്ക് വെള്ളം അർപ്പിക്കരുത് ഇത് ചെയ്യുന്നതിലൂടെ ലക്ഷ്മി ദേവി കോപിക്കുകയും വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യുന്നു സ്ത്രീകൾ കുളിക്കാതെ തുളസിച്ചെടിയിൽ കൈവയ്ക്കുക പോലും ചെയ്യരുത് അതുകൊണ്ട് കുളിച്ചതിന് ശേഷം മാത്രം തുളസിച്ചെടിയെ ആരാധിക്കുകയും വെള്ളം അർപ്പിക്കുകയും ചെയ്യുക പലരും കുളിക്കുന്നതിന് മുമ്പ് മുടി ചീകാറുണ്ട് ഇത് ഒട്ടും നല്ലതല്ലെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് ഇങ്ങനെ ചെയ്താൽ വീട്ടിൽ ദാരിദ്ര്യം വരുമെന്നും നെഗറ്റീവ് എനർജികൾ വീട്ടിലേക്ക് കടക്കുമെന്നും വാസ്തു പറയുന്നു അതുകൊണ്ട് സ്ത്രീകൾ കുളിച്ച ശേഷം മാത്രം മുടി ചീകുക ഇന്നത്തെ കാലത്ത് പല സ്ത്രീകളും കുളിക്കാതെ അടുക്കളയിൽ കയറുകയും പ്രഭാത ഭക്ഷണം തയ്യാറാക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു എന്നാൽ വാസ്തുപ്രകാരം ഇത് ചെയ്യുന്നത് നിഷിദ്ധമാണ് കുളിക്കാതെ ഭക്ഷണം കഴിച്ചാൽ അസുഖം വരാൻ സാധ്യതയുണ്ട് അതേസമയം നെഗറ്റീവ് എനർജിയും വീട്ടിൽ പ്രവഹിക്കും സ്ത്രീകൾ എപ്പോഴും കുളി കഴിഞ്ഞ് മാത്രമേ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യാവൂ അന്നപൂർണാദേവിയുടെ പ്രതീകങ്ങളാണ് അടുക്കളയും ഭക്ഷണവും ഒരു സ്ത്രീ കുളിക്കാതെ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അത് അന്നപൂർണാദേവിയെ അപമാനിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു ഇത് കാരണം വീട്ടിൽ ധാന്യങ്ങൾക്ക് കുറവ് വരികയും ദാരിദ്ര്യം വരികയും ചെയ്യുന്നു ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം